കേരള യുക്തിവാദി സംഘം നേരും നിലപാടുകൾ. പ്രിയപ്പെട്ടവർ, ഇത്തരമൊരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം കേരള യുക്തിവാദി സംഘം വളരെയേറെ ടാർഗറ്റ് ചെയ്യപ്പെടുകയും അതിനെതിരായ പ്രചാരവേലകൾ ശക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ബോധ്യപ്പെട്ടതിൽ നിന്നാണ്. യുക്തിവാദി സംഘത്തെ ആരും വിമർശിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പരാതിയുമില്ല. വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് നമ്മളുടെ ധാരണയും. എന്നാൽ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതൊരു സ്വതന്ത്ര ചിന്താ ഗ്രൂപ്പ് മാത്രമാണ് എന്നും അത് ഇടതുപക്ഷത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു വാലാണ് എന്നും ഒക്കെയുള്ള തരത്തിലുള്ള പ്രചാരവേലകളും ഒപ്പം സംഘം ഭാരവാഹികളെ വ്യക്തിയധിക്ഷേപം നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ അല്ലെ കേരള യുക്തിവാദി സംഘത്തിന് അതിനൊരു മറുപടി പറഞ്ഞേ മതിയാകും. ഇത് ആർക്കെങ്കിലും വ്യക്തിപരമായതിനായിട്ടുള്ള ഒരു പരാമർശമല്ല, മറിച്ച് പുതിയ തലമുറയ്ക്ക് കേരള യുക്തിവാദി സംഘം എന്താണ് എന്ന് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ചരിത്രവും അതിൻ്റെ നിലപാടുകളും വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്നലകളിൽ കിളിർത്തു വന്ന ഒരു സ്വതന്ത്ര ചിന്താവേദിയല്ല കേരള യുക്തിവാദി സംഘം. മനുജ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തിയിടുന്ന മലിന വിശ്വാസങ്ങൾക്കും വികലാചാരങ്ങൾക്കും എതിരെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1917 മെയ് 29 ചെറായിലെ തുണ്ടിടപ്പറമ്പിൽ സഹോദരനയ്യപ്പൻ തുടങ്ങി വെച്ച മിശ്രഭോജനം, അവിടെ നിന്നാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആരംഭം. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സഹോദരൻ അന്ന് സ്ഥാപിച്ച സഹോദര സംഘവും ആ മിശ്രഭോജനവുമാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനം നടത്തിയതും. അതിനുശേഷം യുക്തിയന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലെന്നും ലോകവിജ്ഞാന രാശിയിലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് യുക്തിവാദി മാസികയുടെ കടന്നുവരവുമൊക്കെയാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നത് ചരിത്രമാണ്. അന്നും ഇന്നും ആ ഒരു നിലപാടിൽ തന്നെയാണ് കേരള യുക്തിവാദി സംഘം നിലകൊള്ളുന്നത്. അത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഗുരു അയ്യങ്കാളിയും വൈകുണ്ഠനും ശിവയോഗിയും ഭാഗവതാനന്ദനും പണ്ഡിറ്റ് കറുപ്പനും ഒക്കെ ഉയർത്തിവിട്ട മതേതരവും ജാതിവിരുദ്ധവുമായ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സഹോദരനയ്യപ്പനും സി വി കുഞ്ഞിരാമനും സി കേശവനും അല്ലെങ്കിൽ മിതവാദി കൃഷ്ണനും വി ടിയും കുറ്റിപ്പുഴയും എം സിയും കൂവൂരും പവനനും ഇടമറുകും ഒക്കെ തുടർച്ചകളായി വന്ന ഒരു സുദീർഘമായ പോരാട്ട ചരിത്രം പാരമ്പര്യം കേരള യുക്തിവാദി സംഘത്തിനുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. യുക്തിവാദി പ്രസ്ഥാനത്തിന് ഏതാണ്ട് 100 വർഷത്തിലേറെ പഴക്കമുണ്ട് എങ്കിൽ കേരള യുക്തിവാദി സംഘം സ്ഥാപിക്കപ്പെടുന്നത് 1967 ഡിസംബർ 24 തൃശ്ശൂരിൽ വെച്ചാണ്. അന്ന് എം സി ജോസഫ് പ്രസിഡൻറ്റും വി ടി ഭട്ടതിരിപ്പാടും കുറ്റിപ്പുഴയും വൈസ് പ്രസിഡൻ്റുമാരും കെ എസ് സുബ്രഹ്മണ്യം സെക്രട്ടറിയും എ വി ജോസും പി എസ് രാമൻകുട്ടിയും ജോയിൻ സെക്രട്ടറിയും ജോസഫ് കുന്നത്ത് ട്രഷററുമായ ഒരു സംഘടനയാണ് 1967 നിലവിൽ വരുന്നത്. അതിന് ശേഷം കേരളം കാണുന്നത്, യുക്തിവാദ രംഗത്ത് കേരളം കാണുന്ന കാഴ്ച അത്യുജ്വലമായ ചില ആശയ പ്രചരണങ്ങളാണ്. കോവൂരിൻ്റെ 2 അഖിലേന്ത്യാ പര്യടനങ്ങൾ, മുമ്പേ പറഞ്ഞുള്ള യുക്തിവാദി മാസിക, നാസ്തികൻ തേരാളി പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ, എം സിയുടെ സാമൂഹ്യ രംഗത്തെ ഇടപെടലുകൾ, കുറ്റിപ്പുഴയുടെ വിചാര വിപ്ലവം, 80കളിലാണെങ്കിൽ പവനൻ ഇ എം എസ് സംവാദം, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള അനാവരണങ്ങൾ, പ്രചാരവേലകൾ തുടങ്ങി അതിശക്തമായ ഒരു പ്രസ്ഥാനമായിട്ടാണ് കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം കടന്നു വരുന്നത്. എന്നാൽ സംഘടനയായി കേരള യുക്തിവാദി സംഘം സംഘടനയായി രംഗത്ത് വരുന്നതിന് ശേഷം ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങൾ തെരുവുകളിൽ നടത്തിയിട്ടുണ്ട്. ആ തെരുവുകളിൽ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ ഏതാനും ചിലത് മാത്രം ഞാൻ പറയാം. അകത്തളങ്ങളിലെ സമരങ്ങൾ മാത്രമല്ല, തെരുവുകളിൽ പോരാടിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം വളർന്നത് അല്ലെങ്കിൽ പടർന്നത്. ഗുരുവായൂരിലെ തഴിയക്കുട സ്വർണം പൂശുന്നതിനെതിരെ ആ പണം ലക്ഷം വീട് കൊളനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1977 നടത്തിയ സമരം
ശബരിമലയിലെ പൊന്നമ്പല മേട്ടിലെ മകരജ്യോതിയെ അനാവരണം ചെയ്തുകൊണ്ട് നിരവധി വർഷങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഈ സമരങ്ങളിലൊക്കെ പോലീസിൻ്റെയും ഗുണ്ടകളുടെയും അടിയേറ്റിട്ടുണ്ട് കേരളത്തിലെ ഐക്യവാദി പ്രവർത്തകർക്ക്. കൊടുങ്ങല്ലൂരിലെ തെരുപ്പാട്ട് നിരത്തിൻ്റെ പരസ്യവേദികളിൽ തെരുപാടുന്നതിനെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, പി എം ആൻ്റണിയുടെ നാടകത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ, ജ്യോത്സ്യാഭാസത്തിനും യാഗവിസ്താരങ്ങൾക്കുമെതിരായിട്ടുള്ള സമരങ്ങൾ, മുത്തങ്ങയിൽ പാവപ്പെട്ട ആദിവാസികളെ വെടിവെച്ച് വന്നപ്പോൾ അതിനെതിരായ പ്രതികരണം, മാറാടിലെ രക്തക്കറവിയുടെ മണ്ണിൽ പൂന്തറയിലെ ഒക്കെ മണ്ണിൽ സ്നേഹ സന്ദേശ യാത്രയുമായി എത്തിയ സംഘം, ഹജ്ജ് സബ്സിഡി എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ പണം എടുത്തു കൊടുക്കുന്നത് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ഹജ്ജ് ഓഫീസ് പിക്കറ്റ് ചെയ്ത സമരം, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന് വേണ്ടിയുള്ള നിരവധി വർഷങ്ങളിലെ സമരം, 2010 ജോസഫ് സാറിൻ്റെ കൈവെട്ടുമ്പോൾ ആ കൈവെട്ടിയ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ മതവിരുദ്ധ റാലി മൂവാറ്റുപുഴയിൽ അത്യുജ്വലമായ മതവിരുദ്ധ റാലിയും, അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പുറത്താക്കുന്ന കത്തോലിക്ക സഭയ്ക്കെതിരെ കത്തോലിക്ക സഭ ഭീകരതയ്ക്കെതിരെ തൊടുപുഴയിൽ നടത്തിയിട്ടുള്ള സമരങ്ങളും ഒക്കെ രോമാഞ്ചകരമായ അനുഭവങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ചർച്ചാക്റ്റിന് വേണ്ടി ആദ്യമായി മുദ്രാവാക്യം മുഴക്കുന്നത് കേരള ഐക്യവാദി സംഘമാണ്. സത്നാം സിംഗ് അമൃതാനന്ദമയി ആശ്രമത്തിൽ നിന്നും കൊല്ലപ്പെടുന്ന സമയത്ത് സത്നാം സിംഗിൻ്റെ കൊലയാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പിതാവിനോടും സഹോദരനോടും ഒന്നിച്ച് നടത്തിയിട്ടുള്ള നിരവധിയായ സമരങ്ങൾ, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഇന്ത്യയിലെ കേരളത്തിലെ മതാധിപതികളും രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിന്നുകൊണ്ട് സമരം ചെയ്തപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങൾ, അമൃതാനന്ദമയി മഠത്തിലെ കൊലപാതകങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, അത് പ്രത്യേകിച്ച് അവരുടെ ആസ്ഥാനത്തിന് അരികിൽ തന്നെ സമരങ്ങൾ, അതുപോലെ ദാബോൽക്കറും പൻസാരയും കൽബുർഗിയും ഗൗരി ലങ്കേഷും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ അവരുടെ രക്തം ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ, കുംഭസാരക്കൂടുകൾ പൊളിച്ചു മാറ്റുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ സഭയുടെ അടിത്തറയ്ക്കെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, കന്യാസ്ത്രീ സമരത്തിനുള്ള പിന്തുണ, കൃപാസനം പോലെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ, ഫാസിസ്റ്റ് മോദി ഭരണകൂടത്തിൻ്റെ പൗരത്വ നിയമത്തിനെതിരെ ഇ എ വിരുദ്ധ ക്യാമ്പയിന്, എൻ ഇ പിക്കെതിരെ ഒടുവിൽ ഈ കർഷക സമരത്തിന് വരെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങളൊക്കെ കേരള ഐക്യവാദി സംഘത്തെ ജനപക്ഷത്ത് നിർത്തിയിട്ടുള്ള സമരങ്ങളാണ്. അതേസമയം എത്രയേറെ ക്യാമ്പയിനുകൾ, ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന പല ക്യാമ്പയിനുകൾക്കും തുടക്കം കുറിച്ചത് കേരള ഐക്യവാദി സംഘമാണ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. 1979 ഏപ്രിൽ 25 മുതൽ മെയ് 18 വരെ നടത്തിയ ജാതി നശീകരണ ജാഥ, ഇന്ന് നമ്മൾ ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് കേരള ഐക്യവാദി സംഘം സംസ്ഥാന ജാതി നശീകരണ ജാഥ നടത്തി. 1985 മെയ് 11 മുതൽ 26 വരെ മതമുക്ത രാഷ്ട്രീയത്തിന് വേണ്ടി സിവിൽ കോഡിന് വേണ്ടി നടത്തിയ സമരം, നോക്കൂ എത്രയോ വർഷങ്ങൾക്കും 1985 മെയ് 11 26, 1988 ഏപ്രിൽ 28 മുതൽ 30 വരെ പാറശാലയിൽ നിന്നും കാസർഗോഡ് നിന്നും 2 ബോധനയാത്രകൾ തൃശ്ശൂരിൽ സംഗമിച്ചു. 1991 ഡിസംബർ 31 26 പെരിങ്ങോം ആണവ നിലയത്തിനെതിരെ നടത്തിയ ഉജ്ജ്വലമായ പെരിങ്ങോം മാർച്ച്, 1995 ഓഗസ്റ്റിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള സമരം, 1997 ജനുവരി 10 22 നവോത്ഥാന ജാഥ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക്, 2005 മതമുക്ത രാഷ്ട്രീയത്തിന് വേണ്ടി പാർലമെൻറ്റ് മാർച്ച് ഫ്രൈഡേ ആഭിമുഖ്യത്തിലാണ് നടന്നതെങ്കിലും കേരള ഐക്യവാദി സംഘത്തിൻ്റെ 150-ലേറെ പ്രതിനിധികൾ 2005 നടന്ന പാർലമെൻറ്റ് മാർച്ചിലും 2013 നടത്തിയ പാർലമെൻറ്റ് മാർച്ചിലും പങ്കെടുത്തു എന്നുള്ളത് അഭിമാനകരമായി ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. 2006 ഡിസംബർ 15 മുതൽ 23 വരെ വെള്ളറടയിൽ നിന്നും കാസർഗോഡ് നിന്നും 2 മാനവിക യാത്രകൾ, 2014 ഒക്ടോബർ 16 മുതൽ 30 വരെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന ജാഥയും 1.5 ലക്ഷം പേരുടെ ഒപ്പിട്ട മെമ്മോറാണ്ടവും അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. 2018 ജൂലൈ 27 മുതൽ 31 വരെ ജാതി നശീകരണ നവോത്ഥാന ജാഥ വൈക്കത്തിൽ നിന്ന് ബംഗാനൂരിലേക്ക് നടത്തി. 2019 മെയ് 26 മുതൽ 28 വരെ സംസ്കാരി വിപ്ലവ നവോത്ഥാന ജാഥ വി കെ പവിത്രൻ്റെ വീട്ടിൽ നിന്ന് ബി ടി ഭട്ടതിരി പാഠഭവനത്തിലേക്ക് നടത്തി. ഇങ്ങനെ സർവതല പ്രധാനമായ സംഭവങ്ങളെയും സമകാലിക പ്രശ്നങ്ങളെയും ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഉജ്ജ്വലങ്ങളായ പോരാട്ടങ്ങളുടെയും നേതൃത്വം വഹിച്ച് തെളിവിറങ്ങിയിട്ടുള്ള ഒരു സംഘടനയാണ് കേരള ഐക്യവാദി സംഘമെന്ന് പുതിയ തലമുറ അറിയേണ്ടതുണ്ട്.
അതുമാത്രമല്ല സംഘത്തിന്റെ ഉദ്യമങ്ങൾ കേരള വിദ്യാർത്ഥി സംഘത്തെന്നും വലിയ ഗമ പറയാൻ വേണ്ടി പറയുന്നതല്ല അല്ലെങ്കിൽ ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ടാണ് യുക്തി ദർശനം എന്ന് പറയുന്ന ബൃഹത്തായ റഫറൻസ് ഗ്രന്ഥം കേരള വിദ്യാർത്ഥി സംഘം ഇറക്കി രണ്ട് പതിപ്പുകൾ കഴിഞ്ഞു യുക്തിരേഖ മാസിക 36 വർഷമായി യുക്തിരേഖ മാസിക നിരവധി മാസികൾ വന്നു പക്ഷേ ഇന്നും കേരളത്തിൽ ഒറ്റ യുക്തിവാദ മാസികയേ ഉള്ളൂ അത് യുക്തിരേഖയാണ് 36 വർഷങ്ങളായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു യുക്തിരേഖ മതേതര കലണ്ടർ ഇതൊരു വലിയ സംഭവമാണ് ലോകത്ത് കേരളത്തിലെ വിപ്ലവകാരികൾക്ക് പോലും കഴിയാത്ത ഒരു മതേതര കലണ്ടർ കഴിഞ്ഞ 26 വർഷമായി കേരള യുക്തിവാദ സംഘം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു മതമില്ലാത്ത ജീവൻ അവാർഡ് SSLC പ്ലസ് ടുവിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ജാതി മതരഹിതരായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 12 വർഷമായി കേരള യുക്തിവാദി സംഘം അവാർഡുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളായി പവിത്രം അവാർഡ് എന്ന പേരിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് VK പവിത്രൻ നാമത്തിൽ അവാർഡ് നൽകുന്നുണ്ട് പവരൻ സെക്കുലർ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നു കോവൂർ ട്രസ്റ്റിൻ്റെ കല്ലമ്പലം വിശ്വംഭര എൻഡോവ്മെൻ്റ് കോവൂർ എൻഡോവ്മെൻ്റ് CG ജയശങ്കർ എൻഡോവ്മെൻ്റ് 3 അവാർഡുകൾ ഈ 2 വർഷം കൂടുമ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു യുക്തിരേഖ മാധ്യമ അവാർഡ് എല്ലാ വർഷവും സമ്മേളനത്തോടനുബന്ധിച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു സാഹിത്യ ക്യാമ്പുകൾ കുടുംബ സംഗമങ്ങൾ ഒക്കെയും യുക്തിവാദി സംഘത്തിൻ്റെ എല്ലാ വർഷത്തെയും പരിപാടികളാണ് പ്രളയ ദുരിതം നേരിട്ട കാലത്തും കോവിഡ് ദുരിതം നേരിട്ട കാലഘട്ടത്തിലും സംഘം പ്രവർത്തകരുടെ കയ്യിൽ നിർത്ത ദുരിതാശ്വാസ നിധി കേരളത്തിലെ ഗവൺമെൻറ് ഏൽപ്പിച്ചിട്ടുണ്ട് ഹ്യൂമനിസ്റ്റ് യൂത്ത് മൂവ്മെൻ്റ് എന്ന പേരിലെ യുവജന പ്രസ്ഥാനം മിശ്ര വിവാഹവേദി അതിൻ്റെ പേരിലുള്ള ആദർശ വിവാഹ ബ്യൂറോ ഒക്കെ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ ഓരോ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും ഓരോ സംഭവങ്ങളായിട്ടാണ് കേരളത്തിൽ അനുഭവപ്പെടുക ഓരോ പ്രത്യേക മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനുകൾ അതുപോലെ തന്നെ 2 യൂട്യൂബ് ചാനലുകൾ ഏറ്റവും ഒടുവിൽ കേരള യുക്തിവാദി സംഘത്തിന് തൃശ്ശൂരിൽ സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം ഇതൊക്കെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ സഹായത്തോടുകൂടി ജനകീയമായി നടത്തുന്ന പദ്ധതികളും ഉദ്യമങ്ങളുമാണ് എന്ന് തിരിച്ചറിയുക കേരള യുക്തിവാദി സംഘത്തിന് പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടുണ്ട് അത് അതിൻ്റെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ നയപ്രഖ്യാപന രേഖയും ഭരണഘടനയും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് സംഘടന എന്നൊരു ചട്ടക്കൂടുതലുണ്ട് സത്യമാണ് യുക്തിവാദി സംഘം ഒരു സംഘടനയാണ് ആർക്കും കയറി ഇറങ്ങാവുന്ന ഒരു സ്വതന്ത്ര വേദി അല്ല യുക്തിവാദി സംഘം അതിൻ്റെ നിലപാടുകൾ മാനവികതയിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ മാനവ അതിൻ്റെ ചർച്ചയപ്പെടുന്ന തീരുമാനങ്ങൾ അതിൻ്റെ കമ്മിറ്റികളിൽ ചർച്ച ചെയ്താണ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വെളിപാടുകളായിട്ടല്ല യുക്തിവാദി സംഘത്തിൻ്റെ തീരുമാനങ്ങൾ നയരേഖകൾ പുറത്തു വരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെടുന്ന ആളുകൾ കേരള യുക്തിവാദി സംഘത്തിലെ അംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ വർഗീയ രാഷ്ട്രീയ പാർട്ടികളല്ല CPIയിലും CPMലും കോൺഗ്രസിലും RSPയിലും ആം ആദ്മി പാർട്ടിയിലുമുള്ള അടക്കമുള്ള നിരവധി പ്രവർത്തകന്മാർ കേരള യുക്തിവാദി സംഘത്തിലുണ്ട് പക്ഷേ അവരുടെ ആരുടെയെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കേരള യുക്തിവാദി സംഘത്തിന് ഒരു പരിപാടികളിലും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല രാഷ്ട്രീയ താല്പര്യങ്ങൾക്കല്ല മാനവിക സാംസ്കാരിക താല്പര്യങ്ങൾക്കാണ് കേരള യുക്തിവാദി സംഘത്തിൽ പ്രാധാന്യം യുക്തിവാദി സംഘത്തിൻ്റെ നയപ്രഖ്യാപന രേഖ യാതൊരു സംശയവുമില്ലാതെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ ഒരു സാംസ്കാരിക വിപ്ലവം ഉണ്ടാകണമെന്ന് തന്നെയാണ് സാംസ്കാരിക വിപ്ലവത്തിലൂടെ മാത്രമേ സമഗ്ര വിപ്ലവത്തിലേക്ക് കടന്നു കയറാൻ കഴിയൂ എന്നാണ് യുക്തിവാദി സംഘം പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സാമൂഹിക ക്രമം അല്ലെങ്കിൽ സമൂഹം ഉണ്ടാവുക എന്നതാണ് യുക്തിവാദി സംഘത്തിൻ്റെ ആഗ്രഹം അത് ഇന്ന് നടക്കുമെന്നോ നാളെ നടക്കുമെന്നോ എന്നുള്ളതല്ല മറിച്ച് നവോത്ഥാനത്തിൻ്റെ മൂല്യമായി ഉയർത്തപ്പെട്ടിട്ടുള്ള സമത്വ സ്വാതന്ത്ര്യ സാഹോദര്യ കാഴ്ചപ്പാടുകളെയാണ് ഇവിടെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടായിട്ട് അവതരിപ്പിക്കുന്നത് ഇത് മാത്രമല്ല ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യം മതജാതിവിധമായ ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള കേവലമായ വർഗവിഭജനം മാത്രമല്ല ഇല്ലാത്തവർക്കിടയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇല്ലാത്തവരും ഇല്ലാത്തവരും തമ്മിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന കിടമത്സരങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും എതിരെയുള്ള നിലപാടുകൾ കേരളത്തിൻ്റെ യുക്തിവാദി സംഘത്തിൻ്റെ നയരേഖ വ്യക്തമാക്കുന്നുണ്ട് മതവിരുദ്ധ സമരം മതങ്ങളെ ഇല്ലാതാക്കപ്പെടുന്ന സമരം നടക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പശ്ചാത്തലം നിന്നുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് യുക്തിവാദി സംഘത്തിൻ്റെ നയരേഖ വ്യക്തമാക്കുന്നുണ്ട് ജാതി നശീകരണമാണ് യുക്തിവാദി സംഘത്തിൻ്റെ ലക്ഷ്യം ജാതി ഒരു ഇന്ത്യൻ ഭീകര യാഥാർത്ഥ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശതത്വങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള സമരങ്ങൾ ജാതി ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് കൊണ്ട് തന്നെ ജാതി സംവരണം എന്ന പ്രത്യയശാസ്ത്രപരമായ നിലപാട് കേരള യുക്തിവാദി സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മിശ്ര വിവാഹം പരിസ്ഥിതി പ്രശ്നങ്ങൾ സ്ത്രീ സമത്വം ശാസ്ത്രം സാഹിത്യം തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ
എന്തായിരിക്കണം യുക്തിപരമായ നിലപാട് എന്ന് കേരള യുക്തിവാദി സംഘത്തിൻ്റെ നയപ്രഖ്യാപന രേഖ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രം നടപ്പിലാകാതെ ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ 51A(h) പ്രഖ്യാപിക്കുന്ന ശാസ്ത്രാന്വേഷണവും മാനവികതയും പ്രചരിപ്പിക്കുക എന്നത് ഒരു ജനാധിപത്യ പ്രക്രിയ ഏറ്റെടുക്കുമ്പോൾ തന്നെ ശാസ്ത്രം മാത്രമല്ല യുക്തിവാദം എന്ന് കേരള യുക്തിവാദി സംഘം അടിവരയിട്ട് പറയുന്നു. ശാസ്ത്രവും തത്വശാസ്ത്രവും ചേരുന്നതാണ് യുക്തിവാദം. ശാസ്ത്രം ലക്ഷ്യമല്ല, ശാസ്ത്രമൊരു മാർഗം മാത്രമാണ്. അതുപോലെ തന്നെയാണ് ചില ആളുകൾ പറയുന്നത് ഹോമിയോക്കാരെയും ആയുർവേദക്കാരെയും എല്ലാം ഇല്ലാതെയാക്കുന്നതാണ് യുക്തിവാദം. അത് കേരള യുക്തിവാദ സംഘത്തിൻ്റെ അജണ്ടയല്ല. അതിന് ശാസ്ത്രീയമായ സമീപനം, അതിലെ തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അല്ലെങ്കിൽ തെറ്റായ ശാസ്ത്ര നിലപാടുകൾക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യുക എന്നത് യുക്തിവാദി സംഘത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം മാത്രമാണ്. ശാസ്ത്രം മാത്രമാണ് യുക്തിവാദമെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ യുക്തിവാദത്തിൻ്റെ അടിസ്ഥാന നയ ലക്ഷ്യമായ ജാതിമത നിരാസത്തെ തള്ളിക്കളയുന്നു എന്നതാണ്. ശാസ്ത്രത്തെ മുഖ്യമായി എടുക്കുന്ന ശാസ്ത്രം മാത്രമാണ് യുക്തിവാദമെന്ന് പറയുന്നവർക്ക് ജീവിതത്തിൽ എന്തുവാകാം? അവർക്ക് ജീവിതത്തിൽ ജാതിവിരുദ്ധമോ മതവിരുദ്ധമായ നിലപാടുകൾ എടുക്കേണ്ടതില്ല. മറിച്ച് യുക്തിവാദി പ്രസ്ഥാനം കേരള യുക്തിവാദി സംഘം മുന്നോട്ട് വയ്ക്കുന്ന മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 51H പ്രകാരമുള്ള ശാസ്ത്ര പ്രചാരണത്തിൻ്റെയും അന്വേഷണത്തിനുടേയും മാനവികതയുടെയും പ്രശ്നമാണ്. ഇക്കാര്യം പറയുമ്പോൾ വളരെ സ്വാഭാവികമായും യുക്തിവാദി സംഘത്തിൽ ആയി വിയോജിക്കേണ്ട ഒരു കാര്യം യുക്തിവാദി സംഘത്തിലെത്തുന്നവരുടെ വ്യക്തിജീവിതത്തിൻ്റെ സുതാര്യതയാണ്. വ്യക്തിജീവിതത്തിൽ ജാതിമത വിരുദ്ധമായ നിലപാടുകളില്ലാത്തവർക്ക് യുക്തിവാദി സംഘത്തിൽ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെയാണ് യുക്തിവാദി സംഘം ഒരു സംഘടനാ ചട്ടക്കൂടിലാണ് നിൽക്കുന്നത് എന്നും അത്തരം ജാതിമതാചാരങ്ങൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ശാസ്ത്രത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നവരെ കേരള യുക്തിവാദി സംഘത്തിന് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതാണ് അതിൻ്റെ ശാസ്ത്രപരമായിട്ടുള്ള നിലപാട്. അത് പറയുന്നത് വളരെ കൃത്യമായ അച്ചടിച്ചിറക്കിയ നിലപാടുകളിലൂടെയാണ്, അല്ലാതെ ആരുടെയെങ്കിലും ഒരാളുടെ ബുദ്ധിയിൽ ഉയർന്നു വരുന്ന ഒരു വെളിപാടിൻ്റെ പ്രശ്നത്തിൽ അല്ല. ഇത് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം യുക്തിവാദിയാകാൻ കേരള യുക്തിവാദി സംഘത്തിൽ അംഗമാകണമോ എന്നതാണ്. അല്ല, കേരള യുക്തിവാദി സംഘത്തിൽ അംഗമായാലേ യുക്തിവാദി ആവുകയുള്ളൂ എന്ന് യാതൊരു നിർബന്ധവും കേരള യുക്തിവാദ സംഘത്തെ സംബന്ധിച്ചില്ല. യുക്തിവാദിയാകാൻ KYC വരാത്ത കേരള യുക്തിവാദ സംഘത്തിൽ വരാത്ത ആർക്കും യുക്തിവാദിയാകാം. മറിച്ച് സംഘത്തിൽ വന്നതിന് ശേഷം സംഘത്തിൻ്റെ ഭരണഘടനയ്ക്കും നയരേഖയ്ക്കും അനുസരിച്ച് വേണം സംഘത്തിൽ നിൽക്കാൻ എന്നതാണ് പ്രശ്നം. അല്ല, സംഘടനയ്ക്കുള്ളിൽ വന്നതുകൊണ്ട് സംഘടന തെറ്റാണ് എന്ന് പറയുന്ന ആ ഒരു നിലപാട് അതൊരു ജനാധിപത്യപരമായ പ്രക്രിയയല്ല. ജനാധിപത്യപരമായി പുറത്തു നിന്ന് ആർക്കും അഭിപ്രായം പറയാം, ആർക്കും ചർച്ച ചെയ്യാം. കേരള യുക്തിവാദി സംഘത്തിന് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ നാളിതുവരെ വിദ്വേഷം പുലർത്തുകയോ അവർക്ക് ആർക്കെങ്കിലും എതിരായി യുക്തിവാദി സംഘം എന്തെങ്കിലും ഒരു നിലപാടെടുക്കുകയോ ചെയ്തതായി ചരിത്രത്തിലില്ല. ആരെയും ബിംബമാക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ആരുടെയും ചിത്രങ്ങൾ അച്ചടിച്ച് പോസ്റ്റ് ഒട്ടിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. വിയോജിപ്പുള്ളവർ വന്നാൽ അവർക്ക് സംഘടനയിൽ ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ സംഘടന പുറത്തു പോകാനുള്ള അവകാശമുണ്ട്. 1992 വരെ യുക്തിവാദി സംഘത്തിന് IRA ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷൻ അഫിലിയേഷൻ ഉണ്ടായിരുന്നു. അതിനുണ്ടായ ചില ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയുടെ ഭാഗമായി IRAയിൽ നിന്ന് സംഘം പുറകോട്ട് മാറുകയും ഫിറ എന്ന ദേശീയ സംഘടന രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യൻ ഫിറ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ നാഷണലിസ്റ്റ് അസോസിയേഷനിലെ മുഖ്യ പങ്കാളിയാണ് കേരള യുക്തിവാദി സംഘം. അതുപോലെ IHEU അംഗമാണ് കേരള യുക്തിവാദി സംഘം. അത് ഒക്കെ നിലനിർത്തുന്നത് സംഘടനയുടെ മാനുഷികമായിട്ടുള്ള മാനവികമായ പ്രഖ്യാപനത്തെ തുടർന്നാണ്. സംഘത്തിൽ നിന്ന് വിട്ടുപോയ ധാരാളം പേരുണ്ട്. ഇടമറകടുക്കമുള്ള ധാരാളം ആളുകൾ സംഘടനയിൽ വിട്ടുപോയിട്ടുണ്ട്. അവർക്ക് വിട്ടുപോകാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതുകൊണ്ട് കേരള യുക്തിവാദി സംഘത്തിന് ഇന്നും വലിയ കാര്യമായ ശോഷണമില്ലാതെ സംഭവിക്കുന്നുണ്ട്. വിട്ടുപോയവരുടെ പ്രസ്ഥാനങ്ങൾ എവിടെ എന്നുള്ളത് അവർ അന്വേഷിക്കേണ്ട കാര്യമാണ്. മറിച്ച് കേരള യുക്തിവാദി സംഘം കൃത്യമായ നിലപാടുകളിലൂടെ കാലാകാലങ്ങളിൽ സമരരംഗത്തും ആശയപ്രചരണ രംഗത്തും നിന്നിട്ടുണ്ട്. സത്യത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപനം വിത്ത് മാലീസ് ടു വേസ് നൺ. ആരോടും വിദ്വേഷമില്ല. നമ്മൾ ആർക്കെതിരെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ മുഖമാസികയിലോ അതിൻ്റെ പരിപാടികളിലോ ഒരാളെയെങ്കിലും ഒരാളെപ്പോലും ആക്ഷേപിക്കുകയോ അപഹസിക്കുകയോ ചെയ്യുന്ന ഒരു വാചകം പോലും നമ്മൾ ഇതുവരെ നൽകിയിട്ടില്ല. അത് നൽകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായ നിലപാടുകൾ നമ്മൾ എടുത്തിട്ടുമുണ്ട്. മറിച്ച് കേരള യുക്തിവാദി സംഘത്തെ പേരെടുത്ത് പറഞ്ഞു അതിൻ്റെ നേതാക്കന്മാരെ ആക്ഷേപിച്ചും നിരന്തരമായി അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്ന ആളുകളുണ്ട്. അവരോട് നമ്മൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അവരോട് പകരത്തിന് പകരം ചോദിക്കുന്ന ഒരു നിലപാട് കേരള യുക്തിവാദ സംഘത്തിലുള്ള കാരണം സംഘത്തിൻ്റെ മുഖമുദ്ര മാനവികതയാണ്. ഇത്രയും പറയുന്നത് ഒന്നിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്നലെ ഉണ്ടായ ഒരു പ്രസ്ഥാനമല്ല കേരള യുക്തിവാദി സംഘമെന്നാണ്. അതിനൊരു ചരിത്രമുണ്ട്, അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്.
അതേതെങ്കിലും ഒരാളുടെ നേട്ടമല്ല, അത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ കൂട്ടായ യജ്ഞത്തിൻ്റെ ഫലമാണ്. ഒരു മാധ്യമങ്ങളും കേരള യുക്തിവാദ സംഘത്തെ വളർത്തിയിട്ടില്ല. സംഘത്തിൻ്റെ വാചകങ്ങൾക്ക് സംഘത്തിൻ്റെ ശബ്ദത്തിനും ചെവി കൊടുക്കാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇന്നുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വളർന്നത് യുക്തിവാദി സംഘത്തിൻ്റെയും അതിലെ പ്രവർത്തകരുടെയും അശ്രാന്ത പരിശ്രമ ഫലമായിട്ടാണ് സംഘടന ഈ തരത്തിൽ ഇന്നും വർഷങ്ങളായി നിലനിൽക്കുന്നത്. ഓരോ പ്രവർത്തകൻ്റെയും അഭിമാനമാണ്, പ്രയത്നഫലമാണ് കേരള യുക്തിവാദി സംഘവും അതിൻ്റെ ആസ്തികളും. അതിൻ്റെ വലിപ്പത്തിലല്ല, മെമ്പർഷിപ്പിൻ്റെ എണ്ണത്തിലല്ല, മറിച്ച് അതിയുയർത്തുന്ന മൂല്യത്തിലാണ് പ്രാധാന്യമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ കൃത്യമായും കേരള യുക്തിവാദി സംഘം തൻ്റെ പ്രവർത്തകന്മാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ആക്ഷേപത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഭാഷ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നാണ്. മതമാണ് നമ്മുടെ ശത്രു, മതവിശ്വാസികളല്ല. അതുകൊണ്ട് വിശ്വാസികളെ ആക്രമിക്കുന്ന തരത്തിലുള്ള, അവഹേളിക്കുന്ന തരത്തിലുള്ള നിലപാടുകളല്ല, അവരെ ആശയപരമായി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഭൗതികമായ നിലപാടുകളാണ്, സൗഹൃദപരമായ നിലപാടുകളാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് യുക്തിവാദി സംഘം ആരെയും തേച്ചോട്ടിക്കാനും ആരുടെയും ഉരുപൊട്ടിക്കാനും ഇന്നുവരെ പോയിട്ടില്ല. കാരണം നമ്മുടെ നിലപാടുകൾ അധിക്ഷേപത്തിൻ്റെതല്ല, സൗഹൃദത്തിൻ്റെതാണ്. കാരണം മാനവികതയുടെ പക്ഷത്താണ് കേരള യുക്തിവാദി സംഘം. യുക്തിവാദി സംഘം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ സകലകാല പ്രധാനമാണ് എന്ന് ഓരോരോ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നതുകൊണ്ട് കേരള യുക്തിവാദി സംഘം വീണ്ടും പറയുന്നു, വിത്ത് മാലീസ് ടു വേസ് നൺ, ആരോടും വിദ്വേഷമില്ലാതെ ഒരു സോഷ്യലിസ്റ്റ് മാനവിക ക്രമത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുമായി വളരെ കൃത്യമായും മാനവികതയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് കേരള യുക്തിവാദി സംഘം അതിൻ്റെ പരിപാടികൾ ആവിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും ജനങ്ങൾക്കിടയിലേക്ക് എത്തപ്പെടുന്നതും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇത് ആരോടുമുള്ള ഒരു വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് യുക്തിവാദി സംഘത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. നന്ദി.